ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ്. വീടിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ, ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐ ടി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് ഐ ടി ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഹോൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫുൾ ഫോം ഓഫ് എം ഐ സി ആർ ഈസ് ഡാഷ്. ഫുൾ ഫോം ഓഫ് എം ഐ സി ആർ ഈസ് ഡാഷ്, എം ഐ സി ആറിന്റെ ഫുൾ ഫോം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നാണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നാണ് എം ഐ സി ആറിന്റെ പൂർണ്ണ രൂപം. ഒരു ഡോക്യുമെന്റ് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാനാണ് എം ഐ സി ആർ ഉപയോഗിക്കുന്നത്. ഒരു ഡോക്യുമെന്റ് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാനാണ് എം ഐ സി ആർ ഉപയോഗിക്കുന്നത്. അതായത് സാധാരണയായി ബാങ്കിംഗ് മേഖലയിലാണ് എം ഐ സി ആർ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതായത് ചെക്ക് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ എം ഐ സി ആർ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ കൂടുതലായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എം ഐ സി ആറിന്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ടു പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ റണ്ണിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഡാഷ് ഈസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ടു പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ റണ്ണിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഏതാണ്? അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ യൂസ് എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഇന്ത്യസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വാസ് ഇൻസ്റ്റാൾഡ്. വേർ ഇന്ത്യസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വാസ് ഇൻസ്റ്റാൾഡ്. ഇന്ത്യയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്ത. കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ്. ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ്. അപ്പോൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് മുകളിൽ കൂടി വരയിടുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രൈക്ക് ത്രൂ. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗിൽ നമ്മൾ പഠിക്കുന്നതാണ് സ്ട്രൈക്ക് ത്രൂ എന്ന ഫംഗ്ഷൻ. അതായത് സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് മുകളിൽ വര അല്ലെങ്കിൽ ലൈൻ വരയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രൈക്ക് ത്രൂ എന്ന ഫംഗ്ഷൻ. ദ മെയിൻ സിസ്റ്റം ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ദ മെയിൻ സിസ്റ്റം ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കമ്പ്യൂട്ടറിന്റെ മെയിൻ ബോർഡിനെ പറയുന്ന പേരെന്താണ്? മദർ ബോർഡ്. കമ്പ്യൂട്ടറിന്റെ മെയിൻ ബോർഡിനെ പറയുന്ന പേരാണ് മദർ ബോർഡ്. ദ മെയിൻ സിസ്റ്റം ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് മദർ ബോർഡ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് പ്രോസസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ഇൻടു ഇൻഫോർമേഷൻ. ഡാഷ് ഈസ് പ്രോസസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ഇൻടു ഇൻഫോർമേഷൻ. ആൻസർ ഇസ് ഡേറ്റ. അപ്പോൾ ഡേറ്റയാണ് കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത് ഇൻഫോർമേഷൻ ആക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് Space mission would most likely be controlled and monitored by what type of system? Space mission would most likely be controlled and monitored by what type of system? അപ്പോൾ ബഹിരാകാശ ദൗത്യങ്ങൾ നിയന്ത്രിക്കാനും പരിശോധിക്കാനും ഉപയോഗിക്കുന്നത് എന്ത് തരം കമ്പ്യൂട്ടറുകളാണ്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശ ദൗത്യങ്ങൾ നിയന്ത്രിക്കാനും അത് പരിശോധിക്കാനും ഉപയോഗിക്കുന്നത് ഏത് തരം കമ്പ്യൂട്ടറുകളാണ്? സൂപ്പർ കമ്പ്യൂട്ടറുകൾ. സ്പേസ് മിഷൻ വുഡ് മോസ്റ്റ് ലൈക്ലി ബി കൺട്രോൾഡ് ആൻഡ് മോണിറ്റേർഡ്. നിയന്ത്രിക്കാനും പരിശോധിക്കാനും ഉപയോഗിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇന്റർനെറ്റ് അലൗസ് യു ടു, ആൻഡ് ഇന്റർനെറ്റ് അലൗസ് യു ടു സെൻഡ് ഇലക്ട്രോണിക് മെയിൽ, വ്യൂ വെബ് പേജസ്, കണക്ട് സെർവേഴ്സ് ആൾ അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ ഇന്റർനെറ്റുകൾ എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ഇന്റർനെറ്റ് എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ഇമെയിൽ അയക്കാൻ, സെൻഡ് ഇലക്ട്രോണിക് മെയിൽസ്, വ്യൂ വെബ് പേജസ്, വെബ് പേജസുകൾ വ്യൂ ചെയ്യാൻ, കണക്ട് സെർവേഴ്സ് ആൾ അറൌണ്ട് ദ വേൾഡ്, ലോകത്തെല്ലായിടത്തുമുള്ള സെർവേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൻ ഇന്റർനെറ്റ് അലൗസ് യു ടു സെൻഡ് ഇലക്ട്രോണിക് മെയിൽ, വ്യൂ വെബ് പേജസ്, കണക്ട് സെർവേഴ്സ് ആൾ അറൌണ്ട് ദ വേൾഡ്. ഇമെയിൽ അയക്കാൻ, വെബ് പേജുകൾ വ്യൂ ചെയ്യാൻ, എല്ലാ സെർവേഴ്സുമായി കണക്ട് ചെയ്യാൻ, ഇതാണ് മെയിൻ യൂസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വേർഡ് പ്രോസസ്സിംഗ് ആൻ എഫിഷ്യൻറ്റ് വേ ടു മൂവ് ദ തേർഡ് പാരഗ്രാഫ് ടു പ്ലേസ് ഇറ്റ് ആഫ്റ്റർ ദ ഫിഫ്ത് പാരഗ്രാഫ് ഈസ്. ഇൻ വേർഡ് പ്രോസസ്സിംഗ് ആൻ എഫിഷ്യൻറ്റ് വേ ടു മൂവ് ദ തേർഡ് പാരഗ്രാഫ് ടു പ്ലേസ് ഇറ്റ് ആഫ്റ്റർ ദ ഫിഫ്ത് പാരഗ്രാഫ് ഈസ്. വേർഡ് പ്രോസസ്സിംഗിൽ അല്ലെങ്കിൽ വേർഡിൽ ഫിഫ്ത് പാരഗ്രാഫിന് ശേഷം തേർഡ് പാരഗ്രാഫ് വളരെ എഫിഷ്യൻ്റായി അല്ലെങ്കിൽ വളരെ ഈസിയായി മൂവ് ചെയ്യണമെങ്കിൽ ഏത് കീസാണ് ഉപയോഗിക്കുന്നത്? കട്ട് ആൻഡ് പേസ്റ്റ്. അപ്പോൾ നമുക്കറിയാം, വേർഡ് പ്രോസസ്സിംഗിൽ അല്ലെങ്കിൽ വേർഡിൽ വളരെ ഈസിയായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പാരഗ്രാഫ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് കട്ട് പേസ്റ്റ് എന്ന ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പി മറ്റൊരിടത്ത് ആവശ്യമുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. എന്നാൽ ഒരു പാരഗ്രാഫിൽ ഒരു ടെക്സ്റ്റ് വേണ്ട എങ്കിൽ അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് ആവശ്യമുള്ളിടത്ത് പേസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക് ആയി കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. ഇനി നെക്സ്റ്റ്, വിച്ച് ഈസ് കോൾഡ് ദ പെർമനന്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു എ കമ്പ്യൂട്ടർ. വിച്ച് ഈസ് കോൾഡ് ദ പെർമനന്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു എ കമ്പ്യൂട്ടർ ഈസ് റോം. അതായത് കമ്പ്യൂട്ടറിലെ സ്ഥിരം മെമ്മറിയുടെ പേര് എന്താണ്? കമ്പ്യൂട്ടറിലെ സ്ഥിരം മെമ്മറിയുടെ പേരാണ് റോം. റോമിന്റെ ഫുൾ ഫോം റീഡ് ഒൺലി മെമ്മറി എന്നാണ്. റീഡ് ഒൺലി മെമ്മറിയാണ് റോം. ഇതാണ് കമ്പ്യൂട്ടറിലെ സ്ഥിരം മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. വിച്ച് ഇസ് കാൾഡ് പെർമനന്റ് മെമ്മറി റോം. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസുകൾ ജോയിൻ മെമ്പേഴ്സിനായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനലിൽ ജോയിൻ ചെയ്ത ശേഷം വീഡിയോ എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ പറയുക. വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.